അൽഹംദുലില്ലാ, ഒന്നിരായ സുലൈമാൻ ഉസ്താദ്, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ അസുഖങ്ങളും അവർക്കും നമുക്കും അള്ളാഹു തആല ശിഫയാക്കി തരുമാറാകട്ടെ. ആമീൻ. ഇനി സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ബഹുമാനപ്പെട്ട മഞ്ഞപ്പെറ്റ ഹംസ ഉസ്താദ് അല്പനേരം നമ്മോട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുറ്റമ്പാറ സാറിന്റെ പ്രസംഗം ഇൻഷാല്ലാ അതിനു ശേഷം തുടരും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വക്കഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ലദീന ഇസ്തഫ മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ إلا من نطى الله بقلب سليم. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ആദരവുള്ള സാദാത്തുകൾ, ഉസ്താദന്മാർ, വിശിഷ്യ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര സെക്രട്ടറി പൊന്മള ഉസ്താദ് അവറുകൾ, മറ്റ് ഉസ്താദന്മാർ, ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന എല്ലാ ഖൈറായ കാര്യങ്ങളും ഒന്നിരായ ഇസ്മായിൽ ഉസ്താദിൻ്റെ ദറജ ഉയരാൻ കാരണമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കുറ്റമ്പാറ ഉസ്താദ് നമുക്ക് സംസാരിക്കാനുണ്ട്. പേരോട് ഉസ്താദ്, ഉസ്താദ്മാർ പലരും ഇനി നമ്മളെ വേദിയിൽ വരാനും സംസാരിക്കാനും ഉള്ളതുകൊണ്ട് സുദീർഘമായ ഒരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ കേട്ടു. നമ്മൾ ഒരുപാട് ഉസ്താദന്മാരെ കാണുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പ്രകൃതിയും സ്വഭാവത്തിൻ്റെ ഉടമയുമായിരുന്നു എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഉസ്താദ് ദേഷ്യം പിടിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ കണ്ടവർ കുറവായിരിക്കും. ഒരിക്കൽ എന്തോ ഒരു വിഷയത്തിൽ ഒരാൾ ഉസ്താദിനോട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോഴും ഉസ്താദ് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. ഉസ്താദ് അവറുടെ സ്വഭാവം നോക്കുമ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവമാണ് ഓർമ്മയിൽ വരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ കവാടത്തിലൂടെ ഒരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗവാസിയാണ്. രണ്ടാമത്തെ ദിവസവും അതേ സമയത്ത് മദീനയിലെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്ക് തന്നെ ആവർത്തിച്ചു, ഈ കവാടത്തിലൂടെ ഒരാൾ കടന്നുവരും അത് സ്വർഗവാസിയാണ്. മൂന്നാമത്തെ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു. ആ സദസ്സിലുണ്ടായിരുന്ന അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസി റളിയല്ലാഹു അൻഹു എത്ര ആരാധിച്ചാലും മതിയാകാത്ത ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസി റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെ അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഒരു ചെറിയ പൊള്ളു പറയുകയാണ്, ഞാനും എൻ്റെ ഉപ്പയുമായിട്ട് ചെറിയൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ താമസിക്കട്ടെയോ? സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എൻ്റെ വീട്ടിൽ താമസിക്കാം, ഇത് നിങ്ങളുടെ വീടാണ്. ഏതാനും ദിവസം അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസി റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹുവിൻ്റെ കൂടെ താമസിച്ചു. എന്തായിരുന്നു അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസി റളിയല്ലാഹുവിൻ്റെ ലക്ഷ്യം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് ദിവസം തുടരെയായിക്കൊണ്ട് സഅദ് റളിയല്ലാഹുവിനിക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ എന്തോ പ്രധാനമായ ഒരു ആരാധന സഅദ് റളിയല്ലാഹുവിനിക്കുണ്ടാവും. പകൽ സമയത്തൊക്കെ ഞങ്ങൾ കൂടി താമസിക്കുന്നവരാണ്, പ്രത്യേകമായിട്ടൊന്നും കാണുന്നില്ല. എന്തെങ്കിലും രാത്രി സമയത്ത് പ്രത്യേകമായ ആരാധന ഉണ്ടാകും, അതെന്താണെന്ന് മനസ്സിലാക്കണം, എനിക്കും ആ സൽക്രമം പ്രവർത്തിക്കണം, അങ്ങനെ എനിക്ക് സ്വർഗം കരസ്ഥമാക്കണം. ഈ ലക്ഷ്യത്തോടുകൂടെയാണ് അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസി റളിയല്ലാഹുവിനു സഅദ് റളിയല്ലാഹുവിനെ കൂടെ താമസിച്ചത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും പ്രത്യേകമായിട്ടൊന്നും തന്നെ സഅദ് റളിയല്ലാഹുവിനിൽ നിന്ന് കാണാൻ അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസി റളിയല്ലാഹുവിനു കഴിയാതിരുന്നപ്പോൾ മഹാനവറുകൾ കാര്യം തുറന്നു പറയുകയാണ്, ഞാനും എൻ്റെ ഉപ്പയുമായിട്ട് യാതൊരു പ്രശ്നമുണ്ടായിട്ടല്ല ഇത്രയും ദിവസം നിങ്ങളെ കൂടെ താമസിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് ദിവസം തുടരെയായിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. പകൽ സമയത്ത് നമ്മളെല്ലാവരും കൂടെ താമസിക്കുന്നവരാണ്, പ്രത്യേകമായിട്ട് ഒരാരാധനയും നിങ്ങളിൽ നിന്ന് നമ്മൾ കാണാറില്ല. അപ്പോൾ രാത്രി സമയത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ആരാധന ഉണ്ടാകും, അതെന്താണെന്ന് മനസ്സിലാക്കി എനിക്കും എൻ്റെ ജീവിതത്തിൽ പകർക്കണം. ഈ ലക്ഷ്യത്തോടുകൂടെയായിരുന്നു ഞാൻ നിങ്ങളെ കൂടെ താമസിച്ചത്. പക്ഷേ ഇത്ര ദിവസമായിട്ടും പ്രത്യേകമായി കൊണ്ടു ഒന്നും തന്നെ നിങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രഹസ്യമായ വല്ല ആരാധനയും നിങ്ങൾക്കുണ്ടെങ്കിൽ അതെനിക്ക് സാധുവായി എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറയുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ അങ്ങനെയില്ല, നിങ്ങൾ കാണുന്നതല്ലാത്ത മറ്റൊരാരാധനയും എനിക്കില്ല. ഞാൻ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കുറവായി ആരാധന ചെയ്യുന്ന ആളാണ്. നിരാശയോടുകൂടി അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വഴിയിലെത്തിയപ്പോൾ വീണ്ടും വിളിക്കുന്നു അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസിയെ. തിരിച്ചു വന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, പ്രത്യേകമായി കൊണ്ട് ഒരു ഇബാദത്തും എനിക്കില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ സൂക്ഷിക്കാറുണ്ട്. അതെന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വേണ്ടാത്ത ചിന്ത, വേണ്ടാത്തൊരു അഭിപ്രായം, അല്ലെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുകയോ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല, അത് ഞാൻ പ്രത്യേകമായി സൂക്ഷിക്കാറുണ്ട്. ആ സമയത്ത് അബ്ദുല്ലാഹി ബിനു അംർ ബിനു ലാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള കാരണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മന്നത്തുല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തും ആൺമക്കളും ഉപകരിക്കാത്തൊരു ദിവസമുണ്ട്, ആർക്കൊഴുകയില്ല മന്നത്തുല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായ മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നവർക്കല്ലാതെ.
ഇങ്ങനെ കുറേ സ്വാലിഹീങ്ങളുണ്ട്, സ്വഹാബത്തിലുണ്ടായിരുന്നു, താബീങ്ങളിലുണ്ടായിരുന്നു, താബീഉത്താബീങ്ങളിലും ഉണ്ടായിരുന്നു. നമ്മളെ വന്ദ്യരായ ഉസ്താദ് നിഷ്കളങ്കമായ ഇതുപോലത്തെ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു എന്നതാണ് ഉസ്താദിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഉസ്താദിൻ്റെ വിജയത്തിന് കാരണം. മറ്റൊരു കാര്യം, ഉസ്താദ് എവിടെ ഒരു പ്രസംഗം നടത്തിയാലും ഒരു ലേഖനം എഴുതുകയാണെങ്കിലും സുന്നത്ത് ജമാഅത്ത് പരാമർശിച്ചിട്ടല്ലാതെ ആ പ്രസംഗം അവസാനിപ്പിക്കുകയില്ല. അതെല്ലാവരോടും ഉപദേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ള ഒരു സദസ്സായതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഉസ്താദ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ നന്നായി പഠിക്കുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും. കൂടെ യാത്ര ചെയ്ത ഒരു ശിഷ്യൻ പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. പഴയകാലത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉസ്താദ് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ മർക്കസിലേക്ക് പോകുമ്പോൾ ഒരു ശിഷ്യനും കൂടെ കയറി. പോകുന്ന സമയത്ത് അന്ന് മുജാഹിദിൻ്റെ സമ്മേളനം നടക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ പ്രമേയം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നായിരുന്നു. ആ ചുമരെഴുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് കൂടിയിരിക്കുന്ന ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ ആ എഴുതിയ ശരിയെന്നല്ലേ, പ്രാർത്ഥ അള്ളാഹുവിനോടല്ലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അദ്ദാവത്തു ഹുവൽ ഇബാദ, പ്രാർത്ഥന ആരാധനയല്ലേ, അത് അള്ളാഹുവിനോടല്ലേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പൊഞ്ചിരിയോടുകൂടെ ആ നിമിഷം തന്നെ മറുപടി പറയുകയാണ്, ഇബിലീസും അതന്നെയാണ് പറഞ്ഞത്. ഇബിലീസിനോട് ആദി നബി അലൈഹി സ്വലാമിനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അള്ളാഹുവിന് 10,000 സുജൂദ് ചെയ്യാൻ അവൻ തയ്യാറാണ്, പക്ഷെ ആദമിന് സുജൂദ് ചെയ്യാൻ പറ്റില്ല, സുജൂദ് അള്ളാഹുവിന് മാത്രം. അതേ ആശയം തന്നെയാണ് ഇതും എന്ന് അങ്ങനെ ഒറ്റടിക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ആശയങ്ങൾ മനസ്സിലേക്ക് കടത്തിത്തരാൻ ഇത്ര കഴിവുള്ള ഒരാളെ നമ്മൾക്ക് അടുത്തൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ സുലൈമാൻ ഉസ്താദ് പ്രാർത്ഥിച്ചതുപോലെടുത്ത ആസാറ്, ഇതൊക്കെയാണ് അവിടുത്തെ ആസാറ്, അവിടുത്തെ ഇൽമ്, അവിടുത്തെ ഗ്രന്ഥങ്ങൾ, അവിടുത്തെ ശിഷ്യന്മാർ, ഇതാണ് അവിടുത്തെ ആസാറ്. അത് നാൾക്ക് നാൾ ഉയർത്തിക്കൊണ്ട് നിലനിർത്തി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് സുന്നത്തു ജമാഅത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ അള്ളാഹു ആക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ സന്തോഷവും പകർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹ്.